അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാരെയും വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറെ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ കാരവാനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ബോറടിക്കും, പുറത്തേക്ക് ഇറങ്ങും. അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് ഇത്രയും സിറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങിയ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. കാരണം ആ ചെയ്യുന്ന രീതി, അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, ഇത്രയും വലിയൊരു സെറ്റില് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ബേസിലേട്ടന്റെ വധു എന്ന് പറയുന്ന, വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മള് എന്റെ സീൻ എടുത്ത് എന്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെ ഇപ്പുറത്ത് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും. സോ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ.